ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ബ്രേസിംഗ് മെത്തേഡ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതൊരു എസ്ഐ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണെന്ന് പറയാം. ഒരു 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേസിംഗ് മെത്തേഡ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ ആദ്യത്തെ, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ഈ ആദ്യ 4 മേ ബി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. 3-4 മാർക്സിന് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ മൊത്തത്തിൽ ഒരു എസ്ഐ ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ബ്രേസിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ് എസ്ഐ ആയിട്ടും ചോദിക്കാം. അപ്പോൾ എസ്ഐ ക്വസ്റ്റ്യൻ, അതായത് 10 ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ 7 എഴുതണമെന്നില്ല, വേണമെങ്കിൽ ഏതെങ്കിലും ഒരു 5 എഴുതി അതിൻ്റെ കൂടെ 2-3 ഫിഗറും വീതം വരച്ചാലും മതി. അപ്പോൾ എങ്ങനെയാണ് കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ ബ്രേസിംഗ് മെത്തേഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം നോക്കുക, നമ്മൾ ബി എം ഇയിലെ വീഡിയോ കണ്ടപ്പോൾ അത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. ബ്രേസിംഗ് മെത്തേഡ്സ്, ബ്രേസിംഗ് ഓപ്പറേഷൻ എന്താണെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ പൈപ്പിൽ മറ്റൊരു പൈപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് ബ്രേസിംഗ് ഉപയോഗിച്ച് ഒരു ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? ഈ ഗ്യാസ് ടോർച്ച് ഉപയോഗിച്ചാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഗ്യാസ് ടോർച്ചിലുള്ള ഫ്ലെയിം ഉപയോഗിച്ച് ഹീറ്റ് എനർജി അതിനെ ഈ കമ്പോണൻസിനെ, വർക്ക് പീസിനെ ചൂടാക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ ഫില്ല മെറ്റീരിയൽ, സ്പെൽറ്റർ എന്ന് പറയുന്ന ആ ഫില്ല മെറ്റീരിയലും കൂടെ ചേർത്ത് കൊടുത്ത് അവിടെ ഒരു ജോയിൻറ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഓപ്പറേഷനാണ് ബ്രേസിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ടോർച്ചിൻ്റെ ഫ്ലെയിമാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഓക്സി അസറ്റിലീൻ ഗ്യാസ് ആയിരിക്കും. അതായത് ഓക്സിജനും അസറ്റിലീനും കൂടെ ഉള്ള ഒരു മിക്സ്ചർ ആയിരിക്കും ഇവിടെ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അതിനെയാണ് ബേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒരു കാർബറൈസിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. കാർബറൈസിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ഓക്സി അസറ്റിലീൻ ഫ്ലെയിം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓക്സി അസറ്റിലീൻ എന്ന് പറയുന്നതിൽ അസറ്റിലീൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അസറ്റിലീൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കാർബണാണ്. അപ്പോൾ അസറ്റിലീൻ്റെ കണ്ടൻറ്റ് കൂടുന്നു എങ്കിൽ അതിനെ കാർബറൈസിംഗ് ഫ്ലെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാർബറൈസിംഗ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. സാധാരണയുള്ള ഫ്ലെയിമിനെക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കും കാർബറൈസിംഗ് ഫ്ലെയിമിന്. അപ്പോൾ ഈ കാർബറൈസിംഗ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഓക്സി അസറ്റിലീൻ ഫ്ലെയിമിൽ അസറ്റിലീൻ്റെ കണ്ടൻറ്റ് കൂടുക, അസറ്റിലിൻ്റെ കണ്ടൻറ്റ് ഓക്സിജൻ്റെ കാലം കൂടുകയാണെങ്കിലാണ് അത് കാർബറൈസിംഗ് ഫ്ലെയിം ആവുന്നത്. അപ്പോൾ അതിന് ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചർ, അവിടെ ഉണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചാണ് ഈ ബ്രേസിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേസിംഗ് ഓപ്പറേഷനാണ് ആക്ച്വലി നമ്മൾ ആദ്യം പഠിക്കാമാണ് ടോർച്ച് ബ്രേസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബ്രേസിംഗ് മെത്തേഡാണെന്ന് പറയും ടോർച്ച് ബ്രേസിംഗ്. അപ്പോൾ ഇതിന് ടോർച്ച് ബ്രേസിംഗ് എന്ന് പറയാൻ കാര്യം, അവിടെ ഹീറ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആ ടോർച്ചിൽ നിന്നുള്ള ഓക്സി അസറ്റിലീൻ ഫ്ലെയിം ഉപയോഗിച്ചാണ് അവിടെ ബ്രേസിംഗ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ടോർച്ച് ബ്രേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാസ് ടോർച്ച് കാണും, അതിൽ നിന്ന് ഓക്സി അസറ്റിലീൻ, മിക്കവാറും ഓക്സിജനും അസറ്റിലീനും കൂടെയുള്ള മിക്സ്ചർ ആയിരിക്കും ബേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേൺ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ്. അതിൻ്റെ കൂടെ തന്നെ ഫില്ല മെറ്റീരിയൽ, ഈ സ്പെൽറ്റർ എന്ന് പറഞ്ഞാൽ ഫില്ല മെറ്റീരിയലും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ബ്രേസിംഗ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ്, ഈ ഒരു രീതിയിലൂടെ ബ്രേസിംഗ് ഓപ്പറേഷനെ കണ്ടക്ട് ചെയ്യുന്നുവെങ്കിൽ അതിനെ ടോർച്ച് ബ്രേസിംഗ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പല രീതിയിലൂടെ നമുക്ക് ബ്രേസിംഗ് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ബ്രേസിംഗ് ഓപ്പറേഷനാണ് ഞാനിവിടെ ഈ 7 ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഹീറ്റിൻ്റെ സോഴ്സ് എന്താണ്, ആ ഹീറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ടോർച്ച് ബ്രേസിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഞാൻ ബി എം ഇയിലെ വീഡിയോയിൽ കാണിച്ചത് നമ്മളിപ്പോൾ തൊട്ട് കണ്ട വീഡിയോ എല്ലാം ടോർച്ച് ബ്രേസിംഗ് വെച്ചിട്ടാണ്. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബ്രേസിംഗ് മെത്തേഡ് എന്ന് ടോർച്ച് ബ്രേസിംഗ് ആണ്. അടുത്ത രണ്ടാമത്തെ ടോർച്ച് ബ്രേസിംഗ് എക്സാമിന് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഫിഗർ, ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ഫിഗറാണ്, ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് നമുക്ക് ടോർച്ച് ബ്രേസിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതോരോന്നും ഓരോ പാരഗ്രാഫ് വെച്ച് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത് ടോർച്ച് ബ്രേസിംഗ്. അടുത്ത വേർഡാണ് ഫർണസ് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ, ഈ ഫർണസ് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കമ്പോണൻസാണ് ജോയിൻ ചെയ്യേണ്ടത്, ആ കമ്പോണൻസിനെ ഇങ്ങനെ ചേർത്ത് വയ്ക്കും. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ ഈ 2 കമ്പോണൻസ് തമ്മിലാണ് ബ്രേസിംഗ് എന്നുള്ള ആ ഇത് ഉപയോഗിച്ച് ജോയിൻ ചെയ്യേണ്ടത്, ബ്രേസിംഗ് ഓപ്പറേഷൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ 2 പീസിനെ എങ്ങനെയാണോ ജോയിൻ്റ് ഉണ്ടാവേണ്ടത് ആ രീതിയിൽ അതിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്, എന്തെങ്കിലും ഫിക്സ്ചേഴ്സോ എൻ്റെ അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ ഒക്കെ ഉപയോഗിച്ച് തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ബ്രേസിംഗിന് ഉപയോഗിക്കുന്ന ആ ഫില്ലർ മെറ്റീരിയൽ, അതായത് സ്പെൽറ്റർ എന്ന് പറയുന്ന ഫില്ല മെറ്റീരിയൽ, എവിടെയാണോ ആ ഫില്ല മെറ്റീരിയൽ വരേണ്ടത് ആ പൊസിഷനിൽ ആ ഫില്ല മെറ്റീരിയലിൻ്റെ കുറച്ച് ഡിപ്പോസിറ്റ് ഇങ്ങനെ വയ്ക്കുക. അത് സോളിഡ് ആയിട്ടുള്ളൊരു പീസായിരിക്കും. എവിടെയാണോ ആ ജോയിൻറ്റ് വരേണ്ടത് ആ ഭാഗത്ത് ആ ഫില്ല മെറ്റീരിയലും കൂടെ
ചേർത്ത് ജസ്റ്റ് ഒന്ന് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആ വർക്ക് പീസിനെ ഒരു ഫർണസിൽ വെച്ച് ചൂടാക്കും. ആ വർക്ക് പീസിനെ മൊത്തത്തിൽ തന്നെ ആ ഫർണസിൽ വെച്ച് ചൂടാക്കും. അപ്പോൾ ഈ ഫർണസിൽ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്ന, ശ്രദ്ധിക്കുക, ഈ വർക്ക് പീസ്, ഈ ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഒരിക്കലും എത്താൻ പാടില്ല. പക്ഷേ ഈ ഫില്ലർ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന ആ സ്പെൽറ്റൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെക്കാളും വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം ഈ ഫർണസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ ബ്രേസിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ 800 ഡിഗ്രി സെൽഷ്യസിലാണ് കണ്ടക്ട് ചെയ്യണം. ആ 800 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അതിലുപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് പോയിനേക്കാളും കൂടുതലാണ് 800 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് ഈ ഫർണസിനകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫില്ലർ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ച്, ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ഫില്ലർ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ച് ആ സോളിഡ് മെൽറ്റായി ഇതാ ഇവിടെ ഒരു ജോയിൻറ്റ് പോലെ ഫോം ആവും. അതേസമയം വർക്ക് പീസ് ഒന്നും മെൽറ്റ് ആവത്തില്ല, കാരണം അത്രയും ടെമ്പറേച്ചർ എത്തുന്നില്ല. വർക്ക് പീസ് ജസ്റ്റ് ചൂടാവുകയുള്ളൂ. പക്ഷേ ഫില്ലർ മെറ്റീരിയൽ എവിടെയാണോ ജോയിൻറ്റ് വരേണ്ടത് അവിടെ ആയിരിക്കും ഈ ഫില്ലർ മെറ്റീരിയലിൻ്റെ ഒരു പീസ് കൊണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മെൽറ്റായി അവിടെ ഒരു ജോയിൻറ്റ് പോലെ ഫോം ആവും. എന്നിട്ട് നമുക്ക് ഫർണസ് ചെയ്യുന്ന പുറത്തെടുത്ത് അതിനെ തണുപ്പിച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും അവിടെ ജോയിൻറ്റ് അവിടെ കാണും. അപ്പോൾ ഈ ഒരു രീതിയാണ് ഫർണസ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ വർക്ക് പീസിനെ മൊത്തമായിട്ട് ഫർണസിനകത്ത് വെച്ച് ചൂടാക്കും. മിക്കവാറും ചെറിയ ചെറിയ കമ്പോണൻസിനെയാണ് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് ബ്രേസ് ചെയ്തെടുക്കുന്നത്. ചെറിയ ചെറിയ കമ്പോണൻസിൻ്റെ ഒരുപാട് യൂണിറ്റ്സ് ഒരുമിച്ച് ഫർണസിൽ വെച്ച് ചൂടാക്കും. അപ്പോൾ ഫർണസിൽ വെച്ച് ചൂടാക്കുമ്പോൾ എവിടെയാണോ ജോയിൻറ്റ് വരേണ്ടത് അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ കമ്പോണൻസിൻ്റെ കറക്റ്റായിട്ട് ആ ജോയിൻറ്റ് വരേണ്ട അവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഫില്ലർ മെറ്റീരിയൽ, അതായത് സ്പെൽറ്റർ എന്ന് പറയുന്ന ആ ഫില്ലർ മെറ്റീരിയലും കൂടെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വയ്ക്കും. എവിടെയാണോ ജോയിൻറ്റ് വരേണ്ടത് അവിടെ ആയിരിക്കും ആ ഫില്ലർ മെറ്റീരിയലിൻ്റെ ആ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടായിരിക്കും ഫർണസിൽ വെച്ച് ചൂടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രേസിംഗ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് തന്നെയാണ് ഫർണസ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ ഗൂഗിളിൽ തപ്പിയിട്ട് കിട്ടിയില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ഒന്നും കിട്ടിയില്ല. ഇത് തന്നെ എക്സാമിന് ഇതാ ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഫിഗർ വരച്ച് നിങ്ങൾ ഫർണസ് ബ്രേസിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തതാണ് റെസിസ്റ്റൻസ് ബ്രേസിംഗ്. ഇത് സാധാരണ കോമൺ ആയിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ബ്രേസിംഗ് മെത്തേഡാണ്. ഇതിൽ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഹീറ്റ് എനർജി, ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് ബ്രേസിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, ബ്രേസിംഗ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഹീറ്റ് ഉപയോഗിച്ച് ബ്രേസിംഗ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസ് എവിടെ ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസുകൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ജോയിൻ ചെയ്യേണ്ട വർക്ക് മിക്കവാറും ഇങ്ങനെ പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഈ റെസിസ്റ്റൻസ് ബ്രേസിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസുകൾ ചേർത്ത് വയ്ക്കുക, എങ്ങനെയാണോ ജോയിൻ ചെയ്തിരിക്കേണ്ടത് ആ രൂപത്തിൽ തന്നെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് എവിടെയാണോ ജോയിൻറ്റ് വരേണ്ടത് ആ ജോയിൻറ്റ് വരേണ്ട ഭാഗത്ത് ആ ഫില്ലർ മെറ്റീരിയലിൻ്റെ ഒരു പീസും കൂടെ വെച്ചേക്കുക. ഇവിടെ ഇപ്പോൾ നോക്കുക, രണ്ട് പീസുകൾ തമ്മിൽ നമുക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഓവർലാപ്പ് ചെയ്ത് വരേണ്ട സ്ഥാനത്താണ് അവിടെ ഒരു ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണോ ജോയിൻറ്റ് വരേണ്ടത് അതിൻ്റെ ആ ഒരു പൊസിഷനിലായിട്ട്, അതായത് ഇതിൻ്റെ നടുക്കായിട്ട് അതിൻ്റെ ബ്രേസിംഗിൻ്റെ ആ ഒരു ഫില്ലർ മെറ്റീരിയൽ, അതായത് സ്പെൽറ്റർ എന്ന് പറയുന്ന ഫില്ലർ മെറ്റീരിയലും കൂടെ വെച്ചിരിക്കും. എന്നിട്ട് രണ്ട് ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് അതിനെ ചേർത്ത് പിടിച്ചിരിക്കും, ഈ വർക്ക് പീസിനെ ചേർത്ത് പിടിച്ചിരിക്കും. എന്നിട്ട് കറണ്ട് സപ്ലൈ ചെയ്യും. അപ്പോൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഇലക്ട്രോഡ്സിനെ ഒന്ന് പുഷ് ചെയ്യുകയും ചെയ്യും, ജസ്റ്റ് ഒന്ന് കംപ്രസീവ് ഫോഴ്സ് സപ്ലൈ ചെയ്യാനായിട്ട് ഈ ഇലക്ട്രോഡ്സ് തമ്മിൽ പുഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കറണ്ട് കടത്തി വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഓവർലാപ്പ് എവിടെയാണോ ഈ രണ്ട് വർക്ക് പീസുകൾ തമ്മിൽ ടച്ച് ചെയ്ത് വരുന്ന, ആ ടച്ച് ചെയ്ത് വരുന്ന പൊസിഷനിൽ കുറച്ച് റെസിസ്റ്റൻസ് ഫോം ചെയ്യും. ആ ടച്ച് ചെയ്ത് വരുന്ന പൊസിഷനിൽ റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ റെസിസ്റ്റൻസ് ഫോം ചെയ്യപ്പോഴേക്കും, അല്ലെങ്കിൽ കൂടുതൽ നേരം അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയപ്പം ആ റെസിസ്റ്റൻസ് ഫ്ലോ ചെയ്യുന്നിടത്ത് ചൂട് കൂടുകയും അപ്പം ആ ഭാഗത്ത് മെറ്റൽ മെൽറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഫില്ലർ മെറ്റീരിയൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്, ആ സ്പെൽറ്റർ എന്ന് പറയുന്ന ആ ഫില്ലർ മെറ്റീരിയൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോർഷനായിരിക്കും ആദ്യം മെൽറ്റ് ആവുന്നത്, ആ ഫില്ലർ മെറ്റീരിയലായിരിക്കും ആദ്യം മെൽറ്റ് ആവുന്നത്. ആ ഫില്ലർ മെറ്റീരിയൽ മെൽറ്റായി അവിടെ ഒരു ജോയിൻറ്റ് പോലെ ഫോം ആവും. അപ്പം അതിങ്ങനെയാണ് ബ്രേസിംഗ് ജോയിൻ ചെയ്യുക, റെസിസ്റ്റൻസ് ബ്രേസിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസ് തമ്മിൽ ജോയിൻ ചെയ്ത് ചേർത്ത് വയ്ക്കുക, ചേർത്ത് വെച്ചതിന് ശേഷം എവിടെയാണോ ജോയിൻറ്റ് വരേണ്ടത് ആ ജോയിൻറ്റ് വരേണ്ട ഭാഗത്ത് ആ ഫില്ലർ മെറ്റീരിയൽ, ബ്രേസിംഗിന് വേണ്ടിയുള്ള ഫില്ലർ മെറ്റീരിയലും കൂടെ വെച്ചിട്ടായിരിക്കും ഈ പ്ലേറ്റുകൾ ചേർത്ത് ഇങ്ങനെ വയ്ക്കുന്നത്. എന്നിട്ട് ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് ഒരു ചെറിയൊരു കംപ്രസീവ് ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കും. എന്നിട്ട് കറണ്ട് കടത്തി വിടുമ്പോഴേക്കും, ഇലക്ട്രോഡ്സിലൂടെ കറണ്ട് കടത്തി വിടുമ്പോഴേക്കും ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് ആ ഒരു സർഫസിൽ ചെറുതായിട്ട് റെസിസ്റ്റൻസ് ഫോം ചെയ്യും. അപ്പോൾ ആ റെസിസ്റ്റൻസ് കൂടി കൂടി അവിടെ ഹീറ്റ് ഉണ്ടാവുന്നത് കൂടും. അപ്പോൾ ആ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി മൂലം ആ ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ആവുകയും അവിടെ ജോയിൻറ്റ് ഫോമായി വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാ ടൈപ്പ് ജോയിൻസും നമുക്ക് റെസിസ്റ്റൻസ് ബ്രേസിംഗ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, ചില ടൈപ്പ് ഓഫ് ജോയിൻസ് മാത്രമേ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡക്ഷൻ ബ്രേസിംഗ്. ഇത് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരു കോയിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ കോയിൽ ഒരിക്കലും ഈ വർക്ക് പീസിനെ ടച്ച് ചെയ്യുന്നില്ല.
ഇവിടെ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ കോയിലിന് കൂടെ വളരെ ഹൈ ഫ്രീക്വൻസിയിലുള്ള എ സി കറണ്ട് കടത്തിവിടും. വളരെ ഹൈ ഫ്രീക്വൻസിയിലുള്ള എ സി കറണ്ട് കടത്തിവിടുമ്പം ആ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ മൂലം അതിൻ്റെ ഈ കോയിലിന് ചുറ്റും ഒരു ഹീറ്റ് എനർജി ഉണ്ടാവുകയും ആ ഹീറ്റ് എനർജി മൂലം ഈ വർക്ക് പീസ് ചൂടാവുകയും ചെയ്യും. അപ്പം വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പം അത് കാരണം വർക്ക് പീസ് ചൂടാവുകയും ചെയ്യും. എന്നിട്ട് എവിടെയാണോ ജോയിൻ്റ് വരേണ്ടത് ആ ഭാഗത്ത് ആ ഫില്ല മെറ്റീരിയലും കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ജോയിൻ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കും. അപ്പോൾ ഈ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഇവിടെ ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോയിൽ ഒരിക്കലും ഈ വർക്ക് പീസിനെ ടച്ച് ചെയ്യുന്നില്ല, പക്ഷേ ഈ കോയിലിൽ കൂടെ വളരെ ഹൈ ഫ്രീക്വൻസിയിലുള്ള എ സി കറണ്ട് ആയിരിക്കും കടത്തിവിടുന്നത്. അപ്പം അത് കാരണം ആ ഒരു ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ കാരണം അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ ഈ വർക്ക് പീസിനെ ടച്ച് ചെയ്യുന്നില്ല ഈ കോയിൽസ് എന്ന് പറയുന്നത്. പക്ഷേ കോയിലിൽ കൂടെ ഹൈ ഫ്രീക്വൻസികളുള്ള എ സി കറണ്ട് കടത്തിവിടുമ്പോൾ ആ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അത് കാരണം ഹീറ്റ് എനർജി ഉണ്ടാവുകയും ഇവിടെ ഇപ്പോൾ ഈ ഫില്ല ഇവിടെ ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഫോം ചെയ്യണമെങ്കിൽ ആ ഫില്ല മെറ്റീരിയൽ ബ്രേസിങ്ങിന് ഉപയോഗിക്കുന്ന ഫില്ല മെറ്റീരിയൽ കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ജോയിൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇൻഡക്ഷൻ ബ്രേസിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ ബ്രേസിങ്ങിൻ്റെ ഫോട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് ഇൻഡക്ഷൻ ബ്രേസിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇപ്പം ഒരു ചെറിയൊരു പീസിൻ്റെ ഒരു ഇൻഡക്ഷൻ അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ കാണിക്കുന്ന ഒരു ഫിഗറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വർക്ക് പീസിൻ്റെ രണ്ട് പീസായിട്ടൊക്കെ കാണിക്കാം, എന്നിട്ട് ഒരു ഫില്ല മെറ്റീരിയൽ കൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് കാണിക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ ബ്രേസിങ് എന്ന് പറയുന്ന സംഭവം. അടുത്ത മെത്തേഡ് ഡിപ്പ് ബ്രേസിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഡിപ്പ് ബ്രേസിങ് സാധാരണ സ്പെഷ്യൽ കേസസിൽ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. ഒരു വലിയ ഒരു വർക്ക് പീസിൽ അതിൽ ചെറിയ ചെറിയ കമ്പോണൻസ് ജോയിൻ ചെയ്യണം എന്ന ഒരു ആപ്ലിക്കേഷനൊക്കെ വരുമ്പോഴാണ് സാധാരണ ഈ ഡിപ്പ് ബ്രേസിങ് യൂസ് ചെയ്യുന്നത്. വലിയൊരു വർക്ക് പീസ് കാണും, ആ വലിയൊരു വർക്ക് പീസിൽ തന്നെ ചെറിയ ചെറിയ കമ്പോണൻസ് ആ വർക്ക് പീസോ ചെറിയ വലിയ പീസുമായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആണ് ഡിപ്പ് ബ്രേസിങ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ഡിപ്പ് ബ്രേസിങ്ങിൽ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഒരു മോൾട്ട്, അതായത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോൾട്ടൺ സ്റ്റേജിൽ, അതായത് ലിക്വിഡ് സ്റ്റേജിലുള്ള ഒരു മോൾട്ടൺ മെറ്റലാണ്. ഈ മോൾട്ടൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫില്ല മെറ്റീരിയൽ എന്താണോ അതിനെയാണ് ഈ മോൾട്ടൺ മെറ്റലായിട്ട് ഇവിടെ ചൂടാക്കി ഇങ്ങനെ തിളപ്പിച്ച് മോൾട്ടൺ രൂപത്തിൽ ഫില്ല മെറ്റീരിയലാണ് നമ്മളിങ്ങനെ കീപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഫില്ല മെറ്റീരിയലിലോട്ട് വർക്ക് പീസിനെ കൊണ്ടങ്ങ് ഡിപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഡിപ്പ് ബ്രേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് പീസിനെ കൊണ്ടങ്ങ് ഡിപ്പ് ചെയ്യാം. അങ്ങനെ ആ വർക്ക് പീസിൽ എന്താ ചെറിയ ചെറിയ കമ്പോണൻസ് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ ജോയിൻ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ തന്നെ ആ ചെറിയ ചെറിയ പീസുകൾ കൊണ്ട് വച്ചിരിക്കും. എന്തെങ്കിലും ഫിക്സ്ചേഴ്സോ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് കറക്റ്റ് പൊസിഷനിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വർക്ക് പീസിന് ചുറ്റും ചെറിയ ചെറിയ എന്തെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഇതിലോട്ട് കൊണ്ട് മുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മോട്ടൺ സ്റ്റേജിലുള്ള ലിക്വിഡ് സ്റ്റേജ് അല്ലെങ്കിൽ മോട്ടൺ സ്റ്റേജിലുള്ള വളരെ ഹൈ ടെമ്പറേച്ചറുള്ള ഫില്ല മെറ്റീരിയലാണ്. അപ്പോൾ അതിലോട്ട് കൊണ്ട് മുക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് അതിനെ പൊക്കിയെടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ജോയിൻ ചെയ്യേണ്ട ചെറിയ ചെറിയ പീസുകൾ ഈ മെയിൻ വർക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അത് ആ ഫില്ല മെറ്റീരിയൽ അതിൻ്റെ അകത്തൊരു കോട്ടിംഗ് പോലെ വന്ന് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നൊക്കെ പറയും പോലെ അതുപോലത്തെ ഒരു തിക്കായിട്ടുള്ള കോട്ടിംഗ് ഈ ഫില്ല മെറ്റീരിയൽ അതിൻ്റെ പുറത്ത് ഈ വലിയ വർക്ക് പീസിൻ്റെ പുറത്ത് വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ പീസുകൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഉറച്ചങ്ങ് ഇരുന്നോളും. ജോയിൻ ഒരു ഫുള്ളായിട്ടൊരു കോട്ടിംഗ് പോലെ തന്നെ തിക്കായിട്ടുള്ള ഒരു കോട്ടിംഗ് പോലെ അതിൽ തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ അതിനെയാണ് ഡിപ്പ് ബ്രേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വർക്ക് പീസ് ഫുള്ളും ഈ ഫില്ല മെറ്റീരിയലിൻ്റെ ഉള്ള ഒരു കോട്ടിംഗ് അവിടെ ഫോം ചെയ്യും. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഈ ഡിപ്പ് ബ്രേസിങ്ങിനുണ്ട്. പക്ഷേ ഇത് സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കമ്പോണൻസ്, വളരെ ചെറിയ കമ്പോണൻസ് ഒരു വർക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യണമെങ്കിലൊക്കെയാണ് ഈ ഡിപ്പ് ബ്രേസിങ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയാണ് ഈ 5 ടോർച്ച് ബ്രേസിങ്, ഫണ്ണസ് ബ്രേസിങ്, റെസിസ്റ്റൻസ് ബ്രേസിങ്, ഇൻഡക്ഷൻ ബ്രേസിങ്, പിന്നെ ഡിപ്പ് ബ്രേസിങ്. ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേസിങ് മെത്തേഡ്സ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമിന് എക്സൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ 5 മാത്രം എഴുതി വെച്ചാലും മതി, അതിൻ്റെ കൂടെ 2-3 ഫിഗറും കൂടെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് 1-2 കൂടി എഴുതാം. ഇതും ഓരോ പാരഗ്രാഫ് വെച്ച് എഴുതാനുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫിഗറോ ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞങ്ങ് വിടാം. കാരണം ഈ സംഭവം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഫ്രാറെഡ് ബ്രേസിങ്, ഈ ഇൻഫ്രാറെഡ് ബ്രേസിങ്ങിൽ ഹീറ്റ് എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം വർക്ക് പീസിലോട്ട് വളരെ ഹൈ ക്വാണ്ടിറ്റിയിലുള്ള അല്ലെങ്കിൽ വളരെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഇൻഫ്രാറെഡ് റേസ് ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് കൊടുക്കും. അപ്പം അത് വന്ന് ഹിറ്റ് ചെയ്ത് എവിടെയാണോ വർക്ക് പീസിൽ കൊണ്ട് ഇൻഫ്രാറെഡ് റേസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ആ ഭാഗത്ത് കുറച്ച് ഹീറ്റ് എനർജി ഉണ്ടാകും. അപ്പോൾ ആ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി മൂലം ആ ഭാഗം ചൂടാവുകയും അതിൻ്റെ കൂടെ നമ്മുടെ ഫില്ല മെറ്റീരിയൽ, ബ്രേസിങ്ങിന് ഉപയോഗിക്കുന്ന ഫില്ല മെറ്റീരിയൽ കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ വർക്ക് പീസിലോട്ട് കമ്പോണൻസ് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ച്, വളരെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചാണ് ഹീറ്റ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വർക്ക് പീസിന് ചൂടാക്കുന്നത്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇൻഫ്രാറെഡ് ബ്രേസിങ് എന്ന് പറയുന്നത്. അതേസമയം ഹൈ എനർജി ബീം ബ്രേസിങ് എന്ന് പറഞ്ഞാൽ അതും
ഇൻഫ്രാറെഡ് ബ്രേസിങ്ങിൻ്റെ വേറൊരു ഫോമാണ്. പക്ഷേ ഇവിടെ സാധാരണ ലേസർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം, ലേസർ ബീം അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം ഉപയോഗിച്ചാണ് ഈ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ വെൽഡിങ്ങിൽ ലേസർ ബീം വെൽഡിങ്ങും ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിനൊക്കെ പഠിച്ചു. അതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ബ്രേസിംഗ് ആണെന്നേ ഉള്ളൂ. അപ്പം ഇലക്ട്രോൺ ബീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേസർ ബീമോ ഉപയോഗിച്ചായിരിക്കും ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹീറ്റ് ഉണ്ടാവുകയും ആ ഹീറ്റ് കാരണം അവിടുത്തെ ആ വർക്ക് പീസിൻ്റെ ആ ഒരു പോർഷൻ മാത്രം ചൂടായി മെൽറ്റ് ആവുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രേസിങ്ങിന് ഉപയോഗിക്കുന്ന ഫില്ലമെറ്റൽ കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് മെൽറ്റായി അതിൻ്റെ കൂടെ ഒരു നല്ലൊരു ജോയിൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ഹൈ എനർജി ബീം ബ്രേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊന്നും ഫിഗറൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ബേസ് എന്താണെന്ന്, സംഭവം എന്താണെന്ന് ഒരു മൂന്നാല് സെൻറ്റൻസിൽ ഒരു പാരഗ്രാഫായിട്ട് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡിഫറൻറ്റ് ബ്രേസിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മോസ്റ്റ് പ്രോബബ്ലി എസ് എ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ മൂന്ന് മാർക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാർക്സിന് റെസിസ്റ്റൻസ് ബ്രേസിംഗ് എന്താണ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ബ്രേസിംഗ് എന്താണ് അല്ലെങ്കിൽ ഡിപ്പ് ബ്രേസിംഗ് എന്താണ് എന്നും മേ ബി ചോദിച്ചെന്ന് വരാം. രണ്ടോ മൂന്നോ മാർക്സിനായിട്ട് പാസ് രണ്ടോ മൂന്നോ മാർക്സിനാണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല, എക്സ്പ്ലനേഷൻ മാത്രം മതി. പക്ഷേ എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫിഗർ മസ്റ്റാണ്, രണ്ടോ മൂന്നോ ഫിഗറെങ്കിലും മസ്റ്റായിട്ടും വരയ്ക്കണം. ഇതാണ് ഡിഫറൻറ്റ് ബ്രേസിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.